ഭാര്യ അറിയാതെ ഫോൺ റെക്കോർഡ് ചെയ്താൽ പണി കിട്ടും ഭാര്യക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയുടെ വ്യക്തമായ ലംഘനമാണെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വ്യക്തമാക്കി വിവാഹമോചനം ആവശ്യപ്പെട്ട ഭർത്താവിനോട് ഭാര്യയുടെ ക്രൂരത തെളിയിക്കുന്നതിന് അവരുമായുള്ള ടെലിഫോൺ സംഭാഷണം ഉപയോഗിക്കാൻ അനുവദിച്ച കുടുംബ കോടതിയുടെ ഉത്തരവാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി തള്ളിയത് ഭാര്യയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ ഒരു സീഡിയൽ റെക്കോർഡ് ചെയ്ത ഭാര്യയുമായുള്ള ടെലിഫോൺ സംഭാഷണമാണ് ഉപയോഗിക്കാൻ കുടുംബ കോടതി ഭർത്താവിനെ അനുവദിച്ചതും എന്നാൽ ഹർജിക്കാരിയായ ഭാര്യയുടെ മൗലിക അവകാശത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് ഈ നടപടിയെന്ന് ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു തനിക്കും ഭർത്താവിന്റെ തർക്കമുണ്ടെന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭർത്താവ് രണ്ടായിരത്തി പതിനേഴിൽ ബഡിയംഡയിലെ കുടുംബ കോടതിയെ സമീപിച്ചിരുന്നതായും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഭാര്യ പറയുന്നു കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി താനുമായുള്ള ടെലിഫോൺ സംഭാഷണം റിക്കോർഡ് ചെയ്ത് സി ഡിയിൽ അത് തെളിവായി സ്വീകരിക്കാൻ കുടുംബ കോടതി അനുവദിച്ചതായും ഭാര്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കുടുംബ കോടതിയുടെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചത് ഭർത്താവ് ഭാര്യയിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ തെളിയിക്കാൻ ടെലിഫോൺ സംഭാഷണം പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്നും എങ്കിലേ വിവാഹമോചനം അനുവദിക്കയുള്ളൂ എന്നുമാണോ കുടുംബ കോടതി വിധിയിൽ പറയുന്നത് ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന തെളിവുകളിലൂടെ തെളിയിക്കാൻ കഴിയുമെന്നത് അംഗീകരിച്ചാലും ടെലിഫോൺ സംഭാഷണം അടങ്ങിയ സി ഡി തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഈ ടെലിഫോൺ സംഭാഷണം ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായതെന്നോ സംഭാഷണം റെക്കോർഡ് ചെയ്ത വ്യക്തി ഏത് രീതിയിലാണ് മറ്റേ കക്ഷിയെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചതെന്നോ കൃത്യമായി പറയാൻ കഴിയില്ല കക്ഷികളിൽ ഒരാൾ വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തതെന്ന് വ്യക്തമാണ് ഭാര്യയുടെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തത് നഗ്നമായ സ്വകാര്യത ലംഘനമാണെന്നും അടിവരയിട്ടുകൊണ്ടാണ് കോടതി നിരീക്ഷിച്ചത് അതേസമയം ഭർത്താക്കന്മാരുടെ മൊബൈൽ ഫോൺ രഹസ്യത്തിൽ കൈക്കലാക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്ന ഭാര്യമാർക്ക് കിട്ടാൻ പോകുന്നതും എട്ടിന്റെ പണിയാണ് ഭർത്താവിന്റെ ഫോൺ രഹസ്യമായി പരിശോധന നടത്തിയ സംഭവം കോടതിയിലെത്തിയാൽ എണ്ണായിരം രൂപയോളമാണ് പിഴ ഈടാക്കുന്നത് കൂടാതെ വക്കീൽ ബീസും കോടതി ചെലവുമടക്കം ഭാര്യ ആകെ ഒരു ലക്ഷത്തിലേറെ രൂപയാണ് അടയ്ക്കേണ്ടി വരുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ മോശക്കാരനാക്കാനായിരുന്നു ഭാര്യയുടെ ലക്ഷ്യമെന്ന് കാണിച്ചായിരുന്നു ഭർത്താവ് കോടതിയിൽ പരാതി നൽകിയത് ഭർത്താക്കന്മാരുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കി രഹസ്യ പരിശോധന നടത്തുന്ന ഭാര്യമാർക്കാണ് കോടതി അപൂർവമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഭാര്യ തന്റെ മൊബൈൽ ഫോൺ രഹസ്യമായി പരിശോധിക്കുകയും അതിലെ ചിത്രങ്ങളും മറ്റും വിവരങ്ങളും കുടുംബാംഗങ്ങളുടെ ഫോണിലേക്ക് അയക്കുകയും ചെയ്തതിനാൽ നഷ്ടപരിഹാരം വേണമെന്ന് കാണിച്ചാണ് ഭർത്താവ് കോടതിയെ സമീപിച്ചത് മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ മോശക്കാരനാക്കുകയായിരുന്നു ഭാര്യയുടെ ലക്ഷ്യം ഇതുമൂലമുണ്ടായ കടുത്ത മാനസിക സംഘർഷത്തിൽ തനിക്ക് ജോലി പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇതുവഴി ശമ്പളം നഷ്ടമായി അഭിഭാഷകന്റെ ഫീസ് ഭാര്യ നൽകണമെന്നായി ഭർത്താവ് ആവശ്യപ്പെട്ടു അതേസമയം ഭാര്യയെ ഭർത്താവ് ചീത്ത പറഞ്ഞതായും തുടർന്ന് യുവതി മക്കളെയും ഉപേക്ഷിച്ചു പോയതായും ഭാര്യയുടെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു എന്നാൽ തെളിവുകൾ പരിശോധിച്ച കോടതി ഭർത്താവിന്റെ പരാതി ശരിയാണെന്ന് കണ്ടെത്തി പിഴ ചുമത്തുകയായിരുന്നു റാസൽ കൈമേലെ സിവിൽ കോടതിയാണ് അറബ് യുവതിക്ക് നാനൂറ് ദീർഘം പിഴ അതായത് ഇന്ത്യൻ രൂപ എണ്ണായിരം ചുമത്തിയത് സമാനമായ മറ്റൊരു സംഭവത്തിൽ ഭാര്യയുടെ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയച്ച ഭർത്താവിന് കോടതി നാല് ലക്ഷം രൂപയും പിഴയിട്ടു തന്റെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായും ഇതുതന്നെ ഏറെ വേദനിപ്പിച്ചെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യുവതി കോടതിയെ സമീപിച്ചത് അൽ സംഭവം ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു പരാതിയും ഭർത്താവിന് പ്രാഥമിക കോടതി നാലു ലക്ഷത്തോളം രൂപയാണ് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചത് തന്റെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായും ഇത് തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും നഷ്ടപരിഹാരമായി ഒരു ലക്ഷം ദീർഘം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കോടതിയെ സമീപിച്ചത് ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നാണ് യുവാവിന്റെ ആക്ഷേപം എന്നാൽ യുവതിയെ ഭർത്താവ് ആക്ഷേപിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തതായി കോടതി കണ്ടെത്തി ഇതേ തുടർന്നാണ് കോടതി ചിലവടക്കം ഇരുപതിനായിരം ദീർഘം പിഴയായി വിധിക്കുകയും ന്യൂസ് ചെയ്തത്യൂസ്